നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മകളുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയ അനീഷ് ജോർജ് എന്ന 19-കാരനെ സൈമൺ ലാല കൊലപ്പെടുത്തിയതിന്റെ യഥാർത്ഥ വസ്തുതകൾ ഇന്നലെ ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു ആദ്യഘട്ടത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നത്. എന്നെ പരിചയമുള്ളവരും ഇല്ലാത്തതുമായ ഒരുപാട് ആളുകൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് അനീഷ് ജോർജിനെ മഹത്വവൽക്കരിക്കുന്നത് എന്നവർ ചോദിച്ചു. സൈമൺ ലാല ചെയ്തതിൽ എന്താണ് തെറ്റ്? മകളുടെ മുറിയിൽ അസമയത്ത് അതിക്രമിച്ചു കയറിയ ഒരുത്തനെ അങ്ങ് തീർക്കുകയല്ലേ വേണ്ടതെന്ന് ആളുകൾ എന്നോട് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ എൻ്റെ വിലയിരുത്തലുകൾ തെറ്റിപ്പോയോ എന്ന് ഇന്നലെ ഞാൻ സംശയിച്ചു പോയി. 19-കാരൻ്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു ഇന്നലെ മലയാളി വാർത്ത ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ മലയാളി വാർത്താ ടീം അനീഷ് ജോർജിൻ്റെ വീട്ടിലും പിന്നീട് സൈമൺ ലാലിൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ വിശദമായ അന്വേഷണം നടത്തി. അനീഷ് ജോർജിൻ്റെ മാതാപിതാക്കളുമായി ഞങ്ങളുടെ ടീം സംസാരിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ റിപ്പോർട്ടുകളായി അവതരിപ്പിച്ചിരുന്നു. ഇത്തരം സംഭാഷണങ്ങളിലൊക്കെ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി. അനീഷ് ജോർജിൻ്റെ കുടുംബവും സൈമൺ ലാലയുടെ കുടുംബവും തമ്മിൽ ഇഴതീർത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് സൈമൺ ലാലയുടെ ഭാര്യയും അനീഷ് ജോർജിൻ്റെ അമ്മയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സൈമൺ ലാല വിദേശത്തായിരുന്ന സമയത്തൊക്കെ സൈമൺ ലാലയുടെ ഭാര്യയും മക്കളും അനീഷ് ജോർജിൻ്റെ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു. പള്ളിയിലെ കൊയർ ടീമിൽ മാത്രമായിരുന്നില്ല, മറ്റ് നിരവധി കാര്യങ്ങളിൽ അവർ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. കൊല്ലപ്പെടുന്ന ദിവസം അനീഷ് ജോർജിനൊപ്പം സൈമൺ ലാലയുടെ ഭാര്യയും മകളും ലുലു മാളിൽ കറങ്ങിയ വിവരമൊക്കെ അനീഷ് ജോർജിൻ്റെ ബന്ധുക്കൾ ഞങ്ങളുടെ പ്രതിനിധികളോട് പറഞ്ഞിരുന്നു. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനീഷ് ജോർജിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യവും മാതാപിതാക്കളുടെ വാക്കുകളും എല്ലാം ചേർത്ത് വെച്ച് ചില വസ്തുതകൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അനീഷ് ജോർജ് പഠനത്തിൽ മികവ് പുലർത്തുന്ന, സുഹൃത്തുക്കളോടൊക്കെ നന്നായി ഇടപെടുന്ന ഒരു യുവാവാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിനെ തുടർന്ന് തന്നെയായിരുന്നു ആ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചതും. എന്നാലും ഒരു ചോദ്യം ഉച്ചത്തിൽ ബാക്കി വന്നു. വെളുപ്പിന് 3 മണിക്ക് ഇയാൾ എന്തിനാണ് സൈമൺ ലാലയുടെ വീട്ടിൽ മകളുടെ മുറിയിൽ ഒളിച്ചു കയറിയത്? ആ ചോദ്യത്തിന് മുന്നിൽ ഇടയ്ക്കൊക്കെ ഞാനും പരിഭ്രമിച്ചു പോയി. ശരിയാണ്, അത്തരത്തിൽ മകളുടെ മുറിയിൽ അതിക്രമിച്ച ഒരുത്തൻ കയറിയാൽ അവനെ വകവരുത്തുകയല്ലാതെ മകളെ സ്നേഹിക്കുന്ന ഒരാൾ എന്തു ചെയ്യും? പക്ഷേ ഇവിടെ കാര്യങ്ങൾ പൂർണ്ണമായി അതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൈമൺ ലാൽ ആദ്യം പോലീസിന് മുന്നിൽ മൊഴി കൊടുത്തത് കള്ളനെന്നു കരുതി താൻ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ്. അത് പച്ചക്കള്ളമെന്ന് കേരളത്തോട് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞത് മലയാളി വാർത്ത തന്നെയാണ്. ഞാൻ അവതരിപ്പിച്ച ഇന്നലത്തെ ആദ്യ റിപ്പോർട്ട് ഫേസ്ബുക്കിൽ 10 ലക്ഷത്തോളം ആളുകൾ കണ്ടു. അതിനെ തുടർന്നായിരുന്നു വൈറലായ ആ വാർത്തയ്ക്ക് പിന്നാലെ കടുത്ത വിമർശനങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത്. വാർത്താവതരണത്തിൽ എപ്പോഴും മിതത്വം പുലർത്തുകയും സത്യസന്ധത കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമായിരുന്നു ഞങ്ങൾ അവലംബിച്ചത്. എന്നാൽ ഇന്നലത്തെ വാർത്താവതരണത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ എനിക്കും വലിയ വിഷമമായി. രാത്രിയിൽ കിടക്കുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചു, ക്രൂരനായ ഒരു യുവാവിനെ മഹത്വവൽക്കരിക്കാനാണോ ഞാൻ ശ്രമിച്ചത്? എന്നാൽ അതല്ല സത്യമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ മലയാളി വാർത്താ ടീം പിന്നെയും ആ പ്രദേശങ്ങളിലൊക്കെ വേണ്ടത്ര അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങൾ ഞങ്ങൾ ശരിയായി മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും. അനീഷ് ജോർജിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അനീഷ് ജോർജ് എന്ന അവരുടെ അപ്പു കൊല്ലപ്പെട്ട ദിവസം ലുലു മാളിൽ സൈമൺ ലാലയുടെ ഭാര്യയും മകളുമായി കറങ്ങിയിരുന്നു. തിരികെ വീട്ടിലെത്തിയ ഭാര്യയോടും മകളോടും സൈമൺ ലാല വളരെ വല്ലാത്ത രീതിയിൽ വഴക്കുണ്ടാക്കി. ആ വഴക്ക് അർദ്ധരാത്രിയോളം തന്നെ നീണ്ടുനിന്നു. ഇപ്പോൾ സൈമൺ ലാലയുടെ ഭാര്യയും മകളും നൽകുന്ന മൊഴിയും ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വഴക്ക് കനത്തതോടെ സൈമൺ ലാലയുടെ മകൾ അനീഷ് ജോർജിനെ പാതിരാത്രി കഴിഞ്ഞ് വിളിച്ചു. വീട്ടിൽ വലിയ ബഹളമെന്ന് അവൾ പറഞ്ഞു കാണും. അമ്മയും മകളും അവനെ നിർബന്ധിച്ചു തന്നെയാണ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അനീഷ് ജോർജിൻ്റെ അമ്മ ഡോളി ഉറപ്പിച്ചു പറഞ്ഞു മലയാളി വാർത്തയോട്. അനീഷ് ജോർജും സഹോദരനും ഒരു ബെഡിൽ ഒരുമിച്ചുറങ്ങുകയായിരുന്നു. രാത്രിയിൽ ഫോൺ വരുന്ന വിവരമൊക്കെ സഹോദരൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അനീഷ് ജോർജ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയ സമയം കൃത്യമായി സഹോദരന് നിശ്ചയമില്ല. സൈമൺ ലാല ആസൂത്രിതമായി അനീഷ് ജോർജിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കണക്കുകൂട്ടുന്നതും.
സൈമൺ ലാല വിദേശത്ത് ഇറച്ചിവെട്ടുകാരന്റെ ജോലിയാണ് ചെയ്യുന്നതെന്ന് അനീഷ് ജോർജിന്റെ ബന്ധുക്കൾ പറയുന്നു. കൃത്യമായി അനീഷ് ജോർജിന്റെ ഇടനെഞ്ചിൽ തന്നെ ആഴത്തിൽ കത്തിയിറക്കിയാണ് അനീഷ് ജോർജിനെ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആഴത്തിൽ ഒരൊറ്റ കൂത്ത്. സൈമൺ ലാലിയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് സൈമൺ ലാലിയുടെ ഭാര്യ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് അനീഷ് ജോർജിന്റെ അമ്മ ഡോളി പറയുന്നു. അന്നൊക്കെ അവർ പറയുമായിരുന്നു, നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വേണം, അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വേണം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകാൻ. മക്കൾ പ്രായമാകട്ടെ, അപ്പോൾ തീർച്ചയായും നമുക്ക് അതിനവസരമുണ്ടാക്കാം എന്ന് ഡോളി തന്നെ സൈമൺ ലാലയുടെ ഭാര്യയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സൈമൺ ലാലയുടെ ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യങ്ങൾ ശരിവയ്ക്കുന്നു. വീട്ടിൽ പലപ്പോഴും സൈമൺ ലാല ക്രൂരമായി തങ്ങളെ മർദ്ദിക്കാറുണ്ട് എന്നാണ് ലാലയുടെ ഭാര്യയും മകളുമൊക്കെ ഇപ്പോൾ പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നതും. ഒരു താങ്ങായി അനീഷ് ജോർജ് ഞങ്ങൾക്കുണ്ടാകുമല്ലോ എന്ന് എപ്പോഴും സൈമൺ ലാലയുടെ ഭാര്യ പറയുമായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ശരിവെക്കുകയാണ് അനീഷ് ജോർജിന്റെ അമ്മ ഡോളിയും. മോനെ ഞങ്ങൾക്ക് തരണം എന്ന് സൈമൺ ലാലയുടെ ഭാര്യ ഒന്നല്ല പലവട്ടം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഡോളി പറയുന്നു. ഒരു കാര്യം ഉറപ്പു തന്നെയാണ്, ഒരു പക്ഷേ സൈമൺ ലാലയുടെ ഭാര്യ അല്ലെങ്കിൽ സൈമൺ ലാലയുടെ മകൾ തന്നെയാണ് അർദ്ധരാത്രി കഴിഞ്ഞ് അനീഷ് ജോർജിനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അനീഷ് ജോർജ് പാതിരാത്രി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വിമർശിക്കുന്നത് പോലെ ഒരു പക്ഷേ അനീഷ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ഒരു ലൈംഗികാസക്തിയോടെ ആയിരിക്കില്ല, പ്രണയത്തിന്റെ പേരിൽ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാവാം, അതല്ലെങ്കിൽ സൈമൺ ലാലയുടെ മകൾ എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്ന ഭയത്താൽ ഒരുപക്ഷെ അനീഷ് ജോർജ് വെളുപ്പാങ്കാലത്ത് ആ വീട്ടിലേക്ക് പാഞ്ഞെത്തിയതാകാം. അതുതന്നെയാണ് അമ്മ ഡോളിയും ഉറപ്പിച്ചു പറയുന്നത്. അവർ വിളിക്കാതെ ഞങ്ങളുടെ മകൻ പോകില്ല, ഇന്നുവരെ അനീഷ് ജോർജ് മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. അനീഷ് ജോർജിന്റെ സുഹൃത്തുക്കളൊക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്നതും അതുതന്നെയാണ്, അവനൊരു എടുത്തുചാട്ടക്കാരനല്ല, ബഹളക്കാരനല്ല, ആരോടും ഒരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശീലവും അവനില്ല. അപ്പുവിനെ ഹാളിൽ നിന്ന് കിട്ടിയെന്നായിരുന്നു സൈമൺ ലാല ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ പോലീസ് എത്തിയപ്പോൾ മകളുടെ മുറിക്കുള്ളിലെ കുളിമുറിയിൽ നിന്നാണ് അപ്പുവിന്റെ മൃതദേഹം ലഭിക്കുന്നത്. അതിനർത്ഥം കൃത്യമായി കണക്കുകൂട്ടി തന്നെയാണ് സൈമൺ ലാല അനീഷ് ജോർജിനെ വകവരുത്തിയത്. ഒരു കാര്യം നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഉച്ചത്തിൽ പറയാൻ കഴിയും. പുലർച്ചെ 3 മണിക്ക് എന്തിനാണ് ഇത്തരത്തിൽ മറ്റൊരു വീട്ടിലേക്ക് അനീഷ് ജോർജ് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? അതും സ്വന്തം മാതാപിതാക്കളെയും സഹോദരനെയും ഒന്നും അറിയിക്കാതെ. ആ രാത്രിയിൽ നടന്നതെന്ത് എന്ന് കൃത്യമായ അന്വേഷണത്തിലൂടെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. കാരണം അനീഷ് ജോർജിന്റെ മൊബൈലിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജുകളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അനീഷ് ജോർജിന്റെ മൊബൈൽ ഇപ്പോൾ ലോക്കായ സ്ഥിതിയിലാണ്. സൈമൺ ഒരു ഇറച്ചിവെട്ടുകാരനാണ് എന്ന് കേൾക്കുന്നു. എന്റെ കൊച്ചിനെ കണ്ടപ്പോൾ അയാൾക്ക് ആട്ടിൻകുട്ടിയെപ്പോലെ തോന്നിക്കാണും. അപ്പുവിനെ പെൺകുട്ടിയുടെ മുറിയിൽ വെച്ചല്ലേ അയാൾ കുത്തിക്കൊന്നതെന്ന് ഡോളി സങ്കടത്തോടെ ചോദിക്കുന്നു. സൈമൺ ലാലയ്ക്ക് സ്വന്തം ഭാര്യയെപ്പോലും വല്ലാത്ത സംശയമായിരുന്നുവെന്നാണ് ലാലയുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ പേരിൽ പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. സൈമൺ ലാലയുടെ മകളും സൈമൺ ലാലയുമായി എന്നും വഴക്കു തന്നെയാണ്, പ്രത്യേകിച്ച് അനീഷ് ജോർജുമായുള്ള ബന്ധത്തെ ചൊല്ലി. ഇക്കാര്യം പറഞ്ഞ് ഭാര്യയുമായി നിരന്തരം ഇയാൾ വഴക്കിടുമായിരുന്നു. അനീഷ് ജോർജിനെ ആക്രമിക്കാനായി കടന്നു പിടിച്ചപ്പോൾ ഭാര്യയും മകളും തടസ്സം പിടിച്ചു. കത്തിയെടുത്ത് അനീഷ് ജോർജിനെ വകവരുത്തും എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോഴും ആ അമ്മയും മകളും കാലിൽ വീണ് കേണപേക്ഷിച്ചു, അനീഷ് ജോർജിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പുവിനെ അയാൾ വെറുതെ വിട്ടില്ല, ഒറ്റ കുത്തിന് അവനെ കൊന്നുകളഞ്ഞു. വകവരുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇടനെഞ്ചിൽ കത്തിയിറക്കിയതെന്ന് ഇപ്പോൾ പോലീസും ഉറപ്പിച്ചു പറയുന്നു. സൈമൺ ലാലയുടെ ഭാര്യയും മകളും നൽകുന്ന മൊഴി ഇതുതന്നെയാണ്. സൈമൺ ഭാര്യയെയും മകളെയും നിരന്തരം ഉപദ്രവിക്കാറുണ്ട് എന്ന് പോലീസിനോടിപ്പോൾ തുറന്നു പറയുന്നതും അവർ തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് അനീഷ് ജോർജ് എന്ന ആ യുവാവിന്റെ ജീവനെടുത്തത്. പ്ലസ് ടുക്കാരിയായ ഒരു പെൺകുട്ടി വിളിച്ചപ്പോഴേക്കും അനീഷ് ജോർജ് എന്തിനാണ് പാതിരാത്രി കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഓടിക്കയറിയത് എന്ന ചോദ്യം വളരെ ന്യായമാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഒരു കാര്യം ഉറപ്പിച്ചു പറയും, അവനെ വകവരുത്തുക തന്നെ വേണം.
പക്ഷേ അതിനിടയിൽ ഒളിച്ചിരിക്കുന്ന പല വസ്തുതകളുമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അവിടെയാണ് സത്യം പുറത്തേക്ക് വരുന്നതും. ഇന്നലെ മലയാളി വാർത്ത തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ കൊലപാതകത്തിൽ ചില ദുരൂഹതകളുണ്ട്, ഈ കൊലപാതകം ഒരു മുൻവൈരാഗ്യം കൊണ്ട് മാത്രമാണ് കൃത്യമായി ആസൂത്രണം ചെയ്താണ് സൈമൺ ഇത് നടപ്പിലാക്കിയതെന്ന്. ഏറ്റവും ഒടുവിൽ പോലീസിന്റെ അന്വേഷണവും എത്തി നിൽക്കുന്നത് അവിടെ തന്നെയാണ്. അനീഷ് കുത്തേറ്റ് മരിച്ച ഏദൻ എന്ന വീടിനു സമീപം സൈമൺ ലാലിയുടെ ബന്ധുക്കളാണ് കൂട്ടമായി പാർക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആ ബന്ധുക്കളൊക്കെ വീടൊഴിഞ്ഞു മാറിയിരുന്നു. തൊട്ടടുത്ത വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നും ഈ കൊലപാതകത്തെക്കുറിച്ച് യാതൊരുവിധ വിവരവും അറിഞ്ഞിരുന്നില്ല. പോലീസ് രാവിലെ സൈമൺ ലാല പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ അയൽക്കാർ പോലും മനസ്സിലാക്കിയത്. മകളുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച സൈമൺ ലാലയെ ഭാര്യയും രണ്ടു മക്കളും ചേർന്നു തന്നെയാണ് തടഞ്ഞു നിർത്തിയത്. മകളുടെ മുറിക്കുള്ളിൽ അനീഷ് ജോർജ് ഉണ്ടെന്നും നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് കയറരുത് എന്നും കാലിൽ വീണ് ഭാര്യയും മക്കളും പറഞ്ഞു. അനീഷ് ജോർജ് മുൻപും സൈമന്റെ മകളെ കാണാനായി പലപ്പോഴും ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി സൈമൺ ലാലയ്ക്കും അറിവുള്ളതായിരുന്നു. സൈമൺ ലാലയുടെ ഭാര്യയുടെയും മക്കളുടെയും അറിവോടെയും അനുമതിയോടെയുമാണ് അനീഷ് ജോർജ് ആ വീട്ടിൽ പാതിരാത്രി കഴിഞ്ഞെത്തിയതെന്ന് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നു. ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അനീഷും സൈമൺ ലാലയുടെ മകളും പരിചയത്തിലാകുന്നത് പള്ളിയിലെ കോയർ ഗ്രൂപ്പിൽ വച്ചാണ്. കോയർ ഗ്രൂപ്പിൽ പാട്ടുപാടാൻ സൈമൺ ലാലയുടെ ഭാര്യയും എത്തുമായിരുന്നു. ഒരേ പള്ളിയിൽ തന്നെയാണ് ഇരു കുടുംബങ്ങളും പോയിരുന്നത്. ഇത്തരം വസ്തുതകൾ മുൻനിർത്തിയാണ് അനീഷ് ജോർജിന്റെ മാതാപിതാക്കൾ പറയുന്നത് തങ്ങളുടെ മകനെ വിളിച്ചു വരുത്തി വകവരുത്തിയെന്ന്. വീട്ടിൽ പ്രശ്നമുണ്ട് എന്നു പറഞ്ഞ് തങ്ങളുടെ മകന് ഫോൺ കോൾ എത്തിയതോടെ ആ പാവം ഇറങ്ങിത്തിരിച്ചുവെന്നാണ് അനീഷ് ജോർജിന്റെ മാതാപിതാക്കൾ പറയുന്നത്. പഠനം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണ് തങ്ങളുടെ മകന്. ഈ പെൺകുട്ടിയുമായി ദീർഘകാലമായി അനീഷിന് സൗഹൃദമുണ്ട്. പെൺകുട്ടിയുടെ അച്ഛന് മോനോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അനീഷ് ജോർജിന്റെ മാതാപിതാക്കളും തുറന്നു പറയുന്നത്. പേട്ട കൊലപാതകത്തിലെ ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറ്റക്കാരനായ പ്രതി സൈമൺ ലാൽ തന്നെയെന്ന് ഇന്നലെ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത്. എന്നാൽ യാതൊരു വിധത്തിലും അനീഷ് ജോർജിനെ മഹത്വവൽക്കരിക്കുകയായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. സത്യം അത് പുറത്തു വരണം എന്ന ആഗ്രഹം തന്നെയാണ് അത്തരം തുറന്നു പറച്ചിലുകൾക്ക് കാരണമായതും. ഒരുവേള വിമർശനങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ ഞാൻ പിന്നീട് അസമയത്ത് അതിക്രമിച്ചു കയറിയ അനീഷ് ജോർജ് തെറ്റുകാരനാണ് എന്ന് എൻ്റെ മനസ്സിനോട് പോലും തിരുത്തി പറയേണ്ടി വന്നു. എങ്കിലും ഒരു കാര്യം ഉറപ്പു തന്നെയാണ്, 19-കാരനായ ആ യുവാവിനെ ഒരു കാരണവശാലും ഇത്തരത്തിൽ കൊലപ്പെടുത്തരുതായിരുന്നു. അസമയത്തെ അനീഷ് ജോർജിന്റെ ആ വീട്ടിലേക്കുള്ള വരവിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.